ഈശാവാസ്യ ഉപനിഷത്തിലെ മന്ത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഈശാവാസ്യം ഇതകും സർവം യത്കിഞ്ച ജഗത്യാം ജഗത് അതിൽ ഈശാവാസ്യം എന്നത് സമാധിയിൽ ബോധ്യപ്പെടുന്നത് നിർവികൽപ്പ സമാധിയിൽ ബോധ്യപ്പെട്ടാലും അഖണ്ഡാകാരവൃത്തിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വ്യുദ്ധാനമുണ്ടാകുമ്പോൾ വീണ്ടും വിഷയങ്ങളുണ്ടാവും സഹജസമാധിയിൽ വിഷയങ്ങൾ തന്നെ കാണില്ല ഇതാണ് ഇവയുടെ ഭേദമായി നാം കണ്ടത് അങ്ങനെ വിദ്വാനമുണ്ടാകുന്ന നിർവികൽപ്പ സമാധിയിൽ വിധ്വാനം ഉണ്ടാവുമെന്നറിയുന്ന ആ സമയത്ത് ഇനി ബ്രഹ്മദർശനം തൻ്റെ ശരീരം വീണ് പോയാൽ എവിടെയെത്തും അതുകൊണ്ട് പ്രത്യേകം വസ്തുവിൽ ബ്രഹ്മദർശന രൂപീ സഹജ സമാധി അവസാനം വരെ സഫലമാക്കി തീർക്കുന്നതിന് കഴിയണം നിർവികൽപ്പ സമാധി പോരാ ഈശാവാസ്യം ഇതം സർവമെക്കിഞ്ച ജഗത്യാം ജഗത് നിർവികൽപ്പക സമാധി വഴി ജഗത്തിൻ്റെ ആച്ഛാദനം ഈശ്വരനെ കൊണ്ട് ചെയ്യുക ഇതം കാരാസ്പദമായ ദൃശ്യപ്രപഞ്ചത്തെ മറയ്ക്കുക എന്നത് ഇതം കൊണ്ട് പറഞ്ഞു യത്കിഞ്ചകൊണ്ട് പ്രത്യേക വ്യക്തിയെ വ്യക്തതമാകുന്ന ഏത് വിഷയം പ്രത്യേകമാണോ ആ വ്യക്തിയെ കണ്ടുകൊണ്ടിരിക്കന്നെ സഹജ സമാധി കൊണ്ട് ആച്ഛാദനം ചെയ്യുവാൻ പറഞ്ഞു ഇവിടെ രണ്ട് സമാധിയും ഉപയോഗിക്കുക ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത് എന്നതിൽ നിർവികൽപസമാധി വഴി ജഗത്തിൻ്റെ ആച്ഛാദനം ഈശ്വരനെ കൊണ്ട് ചെയ്യുക ഇതം കാരാസ്പദമാണ് ദൃശ്യപ്രപഞ്ചം യത്കിഞ്ച എന്നതുകൊണ്ട് ക്ഷുദ്രമായ പ്രത്യേകമായ വ്യക്തമായ ആ വ്യക്തിയെ കണ്ടുകൊണ്ടിരിക്കത്തന്നെ ഓരോ ദൃശ്യവും നമുക്ക് പ്രത്യക്ഷമായിരിക്കന്നെ സഹജസമാധി കൊണ്ട് അതിനെ ആച്ഛാദനം ചെയ്യുവാൻ പറഞ്ഞു രണ്ടിലും ഹേതു സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് പദം ചേർത്തിരിക്കുന്നു ജഗത്യാം ജഗത് ജഗതി ജഗതീശബ്ദവും ജഗത്ശബ്ദവും പര്യായവാചിയാണ് ഒരേ അർത്ഥമുള്ള രണ്ടു പദങ്ങളാണ് ജഗതി ജഗത് ത്രോ ത്രിസ്വതോ ജഗതീ ലോകോ വിഷ്ടവം ഭുവനം ജഗത് ഈ കോശവാക്യത്തിൽ ജഗതി ജഗത്ത് ലോകം ഇത്യാദിയെല്ലാം പര്യായവാചികളാണെന്ന് കാണുന്നു അപ്പോൾ ശബ്ദം മാറ്റി ത്തിൽ ആധാരാധേയഭാവം കൊണ്ടുവരുന്നത് എങ്ങനെ സംഭവമാണ് ആധാരം ആധേയം എന്നിതിനെ എങ്ങനെ പറയും കോശവാക്യമനുസരിച്ച് ത്രിസ്വധോ ജഗദീലോകോ വിഷ്ടപം ഭുവനം ജഗത് അതിൽ ജഗതി ജഗത്ത് ലോകം എല്ലാം പര്യായമാണ് ഇപ്പം ഘടത്തിൽ കുംഭമെന്നു പറഞ്ഞാൽ ഒരർത്ഥവും ഉണ്ടാവില്ല അതുകൊണ്ട് ജഗതി ശബ്ദം സമഷ്ടിവാചകവും ജഗത് ശബ്ദം വെഷ്ടിവാചകവും ആകുന്നതിൽ ഉപപത്തിയുണ്ട് വനം എന്നേതിനെയാണ് പറയുന്നത് വനമെന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളുടെ കൂട്ടമാണ് വൃക്ഷങ്ങളെ തന്നെയാണ് വനമെന്ന് പറയുന്നത് അങ്ങനെയാകുമ്പോൾ എന്തർത്ഥമാവും വനത്തിൽ ഒരായിരം വൃക്ഷമുണ്ടെന്ന് പറഞ്ഞാൽ എന്തർത്ഥമാവും വൃക്ഷങ്ങളിലായിരം വൃക്ഷമുണ്ട് എന്ന് അർത്ഥമാണോ അല്ല വൃക്ഷസമൂഹമായ വനത്തിൽ വഷ്ടികളായി വൃക്ഷങ്ങളുണ്ട് വൃക്ഷങ്ങളുടെ സമഷ്ടി വനവും വൃക്ഷ വെഷ്ടി വൃക്ഷവുമാകും സേനയെന്നു പറഞ്ഞാൽ എന്താണ് ജവാൻമാരെന്നാണ് അപ്പോൾ സേനയിൽ പതിനായിരം ജവാൻമാരുണ്ട് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം ജവാൻമാരിൽ പതിനായിരം ജവാൻ വസ്തുത വനം എന്നാൽ വൃക്ഷ സമഷ്ടിവാചകം വൃക്ഷം വെഷ്ടിവാചകം അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യാർത്ഥം അതുപോലെ സേനയും ജവാനും സേന എന്നത് ജവാൻമാരുടെ സമഷ്ടിവാചകം ജവാൻ എന്നത് അതിൻ്റെ വെഷ്ടിവാചകം ഇപ്പോൾ ഭാഷ്യോക്തമായ തലം കൂടി ഒന്ന് പരിശോധിക്കാം വൃക്ഷം വെഷ്ടിവാചകം സമഷ്ടിവാചകം എന്ന ചേർച്ചയിലാണ് ജഗതീതി ജഗത് ജഗത്യാം ജഗത് അതിൻ്റെ ലക്ഷ്യാർത്ഥം നമുക്കൊടുവിൽ കാണാം ഭാഷ്യോക്തമായ ഭഗവാൻ ശങ്കരാചാര്യർ ഭാഷ്യകാരൻ പറഞ്ഞ അർത്ഥത്തെ ആദ്യം നോക്കാം ഭാഷ്യകാരൻ പറയുന്നത് ജഗത്യാം സർവമേവ നാമരൂപകർമാഖ്യം വികാര ജാതം ഭാഷ്യകാരൻ പറയുന്നത് ജഗത്യാം ുപലക്ഷണാർത്ഥത് സർവമേവ നാമരൂപകർമാഖ്യം വികാരജാത് നാമം രൂപം കർമ്മം ഇവിടെ ഉപലക്ഷണതയ നാമരൂപാത്മക പ്രപഞ്ചത്തിൻ്റെ ബോധമാണ് ഒന്ന് നാമം രണ്ട് രൂപം നാമത്തിൻ്റെ അർത്ഥം രൂപം നമ്മ്യന്തി അത്ര പദാർത്ഥ എന്നു പറഞ്ഞാൽ എവിടെ പദാർത്ഥം സങ്കുചിതമായിട്ട് നതമായി സങ്കുചിതമായി അതായത് സൂക്ഷ്മരൂപമായിരിക്കുന്നു നാമം നാമി ഇവകളുടെ ബന്ധമിതാണ് നാമമെന്നു പറഞ്ഞാൽ എവിടെയാണ് പദാർത്ഥം നമ്യന്തേ അത്ര പദാർത്ഥ എവിടെ പദാർത്ഥം നതമായിരിക്കുന്നു സങ്കുചിതമായിരിക്കുന്നു അതിനുള്ളിൽ ആ രൂപത്തിനുള്ളിൽ ഒരു നാമം സങ്കുചിതമായിരിക്കുന്നു ആ നാമത്തിനുള്ളിൽ ആ രൂപത്തിനുള്ളിൽ നാമം സൂക്ഷ്മമായിരിക്കുന്നു സൂക്ഷ്മരൂപമെന്ന് പറഞ്ഞാൽ ശക്തി രൂപം ശബ്ദത്തിൽ ശക്തിരൂപമായാണ് അർത്ഥമിരിക്കുന്നത് ഏത് ശബ്ദമെടുക്കുമ്പോഴും ശബ്ദത്തിനൊരു ശക്തിരൂപമുണ്ട് ശബ്ദത്തിൻ്റെ ശാക്തേയ വൃത്തി ആ ശക്തൃത്തിരൂപം ശബ്ദത്തിൻ്റെ രൂപമായാണ് അർത്ഥമിരിക്കുന്നത് ഓം ഇത്യേതക്ഷരമിതം സർവം ഓംകാരത്തിൽ ശക്തി ശക്തിരൂപത്തിലിരിക്കുന്നു അപ്പോൾ എന്ന ശബ്ദത്തിൽ ജഗത്താകെ നമ്യമായിരിക്കുന്നു നമിച്ചിരിക്കുന്നു ഓങ്കാരത്തിൽ ജഗത്താകെ സങ്കുചിതമായിരിക്കുന്നു സങ്കുചനം അതായത് അതിൽ സൂക്ഷ്മരൂപത്തിൽ ജഗത്തിരിപ്പുണ്ടു ശബ്ദ ൂപമായ ബ്രഹ്മത്തിൽ ശാബ്ദിക ബ്രഹ്മത്തിൽ സങ്കുചിതമായിരിക്കുന്ന സൂക്ഷ്മമായിരിക്കുന്ന ജഗത്താണ് ജാഗ്രതായി സ്വപ്നമായി സുഷുപ്തിയായി പൊട്ടിപ്പുറപ്പെടുന്നത് ഓങ്കാരത്തിൻ്റെ ഉച്ചാരണം ആദ്യം ഭഗവാൻ ചെയ്തു അവിടെ നിന്ന് സ്ഫോടമുണ്ടായി ശബ്ദസ്ഫോടം സ്ഫോടം തഥാ അർത്ഥസ്ഫോടം ഉണ്ടായി ശബ്ദസ്ഫോടമെന്നാൽ ഹരിഹരൻ ആകാശം വായു എന്നിവ അർദ്ധസ്ഫോടമെന്നാൽ എല്ലാ വസ്തുക്കളും ശക്തിസ്ഫോടം കൊണ്ട് ശബ്ദസ്ഫോടം കൊണ്ട് ആകാശം വായു എന്നിവ ഉണ്ടായി അർദ്ധസ്ഫോടം കൊണ്ട് വേറെ വേറെ പ്രകടമായ നാമരൂപങ്ങളുണ്ടായി സ്ഫോടരൂപം യഥസർവം ജഗതേത പ്രവർത്തതേ എന്ന് പറഞ്ഞിട്ടുമുണ്ട് സ്ഫോടരൂപം യഥസർവം ജഗത് ഏത പ്രവർത്തതേ അതായത് ജഗത്താകെ സ്ഫോടരൂപം തന്നെയാണ് ജഗത്തിൽ മുഴുവൻ ശബ്ദവും അർത്ഥവും രണ്ടും വരുന്നു ശബ്ദസ്ഫോടം കൊണ്ട് അർത്ഥസ്ഫോടം ഉളവാകുന്നു ഓങ്കാരത്തിൽ ശബ്ദവും അർത്ഥവും രണ്ടുമുണ്ട് അതിൽ നിന്ന് നിന്നുൽപ്പന്നമാകുന്ന വാക്പ്രപഞ്ചം കൊണ്ട് ഉണ്ടായി ശബ്ദം വ്യാപകമാണ് അർത്ഥം വ്യാപ്യമാണ് ഘടമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഘടശബ്ദമുണ്ടായിരുന്നു ഘടകാലത്തിലും ഘടശബ്ദമുണ്ട് ഘടം പൊട്ടിക്കഴിഞ്ഞും ഘടശബ്ദമുണ്ടാവും അതുകൊണ്ട് ഭക്തന്മാർ നാമിയെ അപേക്ഷിച്ച് നാമത്തിൻ്റെ മഹിമ അധികമെന്ന് പറയുന്നു രാമശബ്ദത്തിനും മറ്റും കിട്ടിയ പ്രാധാന്യം ഇതാണ് രാമൻ്റെ ആഗമനത്തിനു മുമ്പ് രാമശബ്ദമുണ്ടായിരുന്നു അവിടെയാണ് വിഷ്ണു സഹസ്രനാമത്തിലും മറ്റും മറ്റും ശബ്ദം ആസ്പദമാക്കിയാണ് ലോകരചന വന്നിരിക്കുന്നത് എന്ന് പഠിക്കാൻ കഴിയുക എന്തെല്ലാം ശബ്ദരൂപമായ ബ്രഹ്മമുണ്ടോ അതിൻ്റെ എല്ലാം ശബ്ദസ്ഫോടം സ്ഫോടം അതിനെല്ലാം അർത്ഥത്തെയുണ്ട് അതുകൊണ്ടാണ് ഈശ്വര സ്ഥലങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ലാതെ ഉണ്ടാകുന്ന ഓരോ ശബ്ദവും തൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുമ്പോൾ അതിലെല്ലാം മായ ഈശ്വരനെ നിഗൂഹനം ചെയ്ത് ആ ശബ്ദത്തിൻ്റെ അർത്ഥങ്ങളെ ഭാവിയിലുണ്ടാക്കും ഇതറിഞ്ഞ് ശബ്ദത്തിൻ്റെ ആകുഞ്ചനം ശബ്ദത്തിൻ്റെ സങ്കോചനം ശബ്ദത്തിൻ്റെ സൂക്ഷ്മരൂപം അറിഞ്ഞ് വീടുകളിലും മറ്റും വാക്കുകൾ ഉപയോഗിക്കണം അച്ഛനോട് അമ്മയോട് മക്കളോട് ഒക്കെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആ വാക്കുകളും സങ്കല്പനങ്ങളും ശബ്ദ സ്ഫോടമായി രൂപാന്തരപ്പെട്ട് അതിൽ നിന്നാണ് അർദ്ധസ്ഫോടം വന്ന് ഈ വിഷയവിശിഷ്ടമായ ലോകം അജ്ഞാനത്തിലേക്ക് വികസിച്ച് വികസിച്ച് പോകുന്നത് അതിനെ തിരിച്ച് അർദ്ധസ്ഫോടത്തിൽ നിന്ന് ശബ്ദസ്ഫോടത്തിലേക്ക് സ്ഫോടത്തിലേക്ക് ലയിപ്പിച്ച് പ്രണവാങ്കിതമാക്കി ആനന്ദ രൂപമാകാൻ സാധന അപ്പോൾ ഇവിടെ ശബ്ദം വ്യാപകമാണ് അർത്ഥമോ വ്യാപ്യമാണ് അർത്ഥം സ്ഥൂലമാണ് ശബ്ദം സൂക്ഷ്മമാണ് അതുകൊണ്ട് ഘടമുണ്ടാകുന്നതിന് മുമ്പ് ഏത് രൂപമുണ്ടാകുന്നതിന് മുമ്പും ശബ്ദമുണ്ട് ഘടശബ്ദമുണ്ട് ഘടകാലത്തിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുമ്പോഴും ഘടശബ്ദമുണ്ട് ഘടം പൊട്ടിപ്പോയാലും ഘടശബ്ദമുണ്ട് ശബ്ദ സ്ഫോടത്തിന് നാശം വരുന്നില്ല അതാണത് സൂക്ഷ്മമാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഭക്തന്മാർ നാമിയേക്കാൾ നാമത്തിൻ്റെ പ്രാധാന്യം അധികമാണെന്ന് പറയും രാമൻ ത്രേതായുഗത്തിലാണ് ഉണ്ടായത് അതിനു മുമ്പും രാമനാമം ഉണ്ടായിരുന്നു ത്രേതയിലും രാമനാമം ഉണ്ടായിരുന്നു ഇപ്പോഴും രാമനാമമുണ്ട് ആ നാമത്തിൽ ശക്തിരൂപത്തിൽ രാമൻ എപ്പോഴും പ്രകാശിക്കുന്നു ഇതുകൊണ്ട് ആണ് മന്ത്രങ്ങൾക്ക് മഹിമയുള്ളത് മന്ത്രങ്ങളെ ശ്രേഷ്ഠങ്ങളെന്ന് കരുതുന്നത് അവ ശബ്ദ ശബ്ദസ്ഫോടമാണ് നിലനിൽക്കുന്നത് വിചിത്രമായ ഒരു കാര്യം ശബ്ദങ്ങളെ താൽക്കാലികമായി ഉണ്ടാക്കുമ്പോൾ താൽക്കാലികങ്ങളായ അർത്ഥങ്ങൾ അവയ്ക്ക് വരികയും അവ താൽക്കാലിക നിയമങ്ങളും നീതികളുമായി തീരുകയും ചെയ്യും വ്യക്തിയിൽ കിഞ്ചിജ്ഞനായിരിക്കുന്ന ഈശ്വരീയ ശക്തിയാൽ ദുഷ്ടാത്മാക്കളും നന്മ നിറഞ്ഞവരും അവരുടെ സങ്കൽപ്പങ്ങളിലൂടെ ശബ്ദത്തെ പുറപ്പെടുവിക്കുമ്പോൾ ശബ്ദാസൃതമായ ഒരു ശബ്ദ സ്ഫോടമുണ്ടാവുകയും ആ ശബ്ദസ്ഫോടത്തെ സ്ഫോടത്തെ ആസ്പദമാക്കി അർത്ഥസ്ഫോടമുണ്ടാവുകയും ആ അർത്ഥം ർത്ഥമായും അനർത്ഥമായും തീരുകയും ചെയ്യുന്നു ഈ ശബ്ദത്തിൻ്റെ ഗതീയതയാണ് ശാസ്ത്രം പഠിക്കുന്നവർ ആദ്യം അറിയേണ്ടത് ഗരുഡമന്ത്രത്തിൽ ഗരുഡൻ്റെ ശക്തിയുണ്ട് ഗാരുഡ ശക്തിയുടെ അർത്ഥം സൂക്ഷ്മരൂപിയായ ഗരുഡൻ നാമരൂപാത്മക പ്രപഞ്ചമെന്ന് നാം പറയുന്നത് നാമത്തിന് പകരമാണ് ശബ്ദം അതായത് ശബ്ദപ്രപഞ്ചം അവിടെ സൂക്ഷ്മരൂപത്തിൽ അർത്ഥമിരിക്കുന്നു രൂപമെന്നെന്തിനു പറയുന്നു ഇവിടെ നമ്മൾ നാലാമത് ആദിയായ രൂപം എന്നെടുക്കുമ്പോൾ നീല മഞ്ഞ തുടങ്ങി അനേക രൂപങ്ങൾ എന്നു മാത്രമല്ല അർത്ഥം പിന്നെയോ അപ്പോൾ സൂക്ഷ്മരൂപത്തിൽ അർത്ഥമിരിക്കുന്നു എന്നറിഞ്ഞാൽ രൂപം എന്ന് നാം പറയുന്നത് ഏതിനെയാണെന്ന് നോക്കിയാൽ നീലയും പച്ചയും വെള്ളയും ചുവപ്പു എന്നല്ല രൂപ്യന്തേ നിരൂപ്യന്തേ പ്രമേ പ്രമാവിഷയീക്രിയന്ത ഇതി രൂപമാണ് ഈ രൂപമാണ് നമുക്ക് വ്യവച്ഛേദിച്ചറിയേണ്ടത് ഈ മഹത്തായ സത്യത്തെ ശബ്ദസ്ഫോടം അർത്ഥസ്ഫോടം ഇവയെ ആസ്പദമാക്കിയുള്ള ഈശാവാസ്യത്തിൻ്റെ തനിമയെ തൻ്റെ ഭാഷ്യത്തിൽ ഒതുക്കി വെച്ച് ജനതയ്ക്ക് തരികയും അതിനെ പാരമ്പര്യ സംവേത്താക്കളായ ആചാര്യവര്യന്മാർ അവരുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി പഠിപ്പിക്കുകയും ചെയ്ത ആ പാരമ്പര്യ ലോകത്ത് വിരാജിച്ച അത്യുന്നതന്മാരും ഗംഭീരന്മാരുമായ പൂർവസൂരികളുടെ പാദാന്തികത്തിൽ ഭക്തിപ്രസയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം